没睡的，不给睡的，啊，给不得快点那个了，对，没睡的，啊。എവിടെയായിരുന്നു രണ്ടുപേരും? ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും പായസം കൊണ്ടുവന്നിട്ടുണ്ട്. പോയിസണോ? പോയിസൺ അല്ല, പായസം. ആ എവിടത്തെ? അമ്പലത്തിലെയാ. അമ്പലത്തിലെയാണെ, സമാധാനമായിട്ട് കഴിക്കുക. ഇവള് വിഷമൊന്നും ചേർത്തിട്ടുണ്ടാവൂലല്ലോ. അല്ല, ഇന്ന് ഞായറാഴ്ച അല്ലേ, അമ്പലത്തിൽ അന്നദാനം ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ പോയത്? അന്നദാനം ഒന്നുമില്ല, പക്ഷെ ഇന്ന് അച്ഛന്റെ പിറന്നാളായണ്ടേ ഞാൻ 101 ഭിക്ഷക്കാർക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നിനക്ക് ഊണ് ഓക്കെ ആയല്ലോ. ആ പിന്നെ വേറെന്തൊക്കെ നടത്തുന്നു? എന്നാലും അച്ഛന്റെ പിറന്നാളായിട്ട് അച്ഛനെ ഒന്ന് വിളിക്കാമായിരുന്നു. വിളിക്കരുത്. ആര്യ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കൊറേ നാളായിട്ട് അവൻ അച്ഛന്റെ കാര്യം പറഞ്ഞൊരു ഒരു കോമഡി വരാതിരുന്നായിരുന്നു. ആ വിഷയം അങ്ങോട്ട് എടുത്തിട്ട് കഴിഞ്ഞാ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അച്ഛനെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു. ഞാൻ വിളിക്കൂല, ഇങ്ങോട്ട് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകും. വിഷെങ്കിലും കൊടുക്കായിരുന്നു. വിഷം കൊടുക്കാനാണെങ്കിലും ഓക്കെ, ഞാൻ തന്നെ മുകേഷേട്ടാ, എനിക്കൊരു സംശയം. സംശയം എനിക്ക് എന്താന്ന് മനസ്സിലായി. അങ്ങനെ വിഷം കൊടുക്കാനാണെങ്കിൽ പായസത്തിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പായസം വേസ്റ്റ് ആവത്തില്ലല്ലോ. എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഞാൻ രമേശ് ഏട്ടന് ഒരു ഷർട്ട് എടുത്തു കൊടുക്കാന്ന് തീരുമാനിച്ചു. വിശാലടി, കണ്ട് പഠിക്കട. ഇത്രയും വഴക്ക് പറഞ്ഞ് ഇത്രയും കളിയാക്കി, അതിനുശേഷം കാര്യത്തോടടുത്തപ്പോ സ്വന്തം ഭർത്താവിന് ഒരു ഷർട്ട് വാങ്ങിക്കൊടുക്കാനുള്ള ആ ചിന്ത, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ മനസ്സിലൊന്നും നിക്കത്തില്ല മുകേഷേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ മാമാട്ടി ടെക്സ്റ്റൈൽസിൽ പോണം. മാമാട്ടി ടെക്സ്റ്റൈൽസ് എന്തിനാ? ഷർട്ട് മേടിക്കണ്ട, എന്റെ കൂട്ടുകാരന്റെ കുമ്മാട്ടി ടെക്സ്റ്റൈൽസ് പോലെ അവിടുന്ന് ഫ്രീ ആയിട്ട് ഷർട്ട് കിട്ടുമല്ലോ. അത് പറ്റില്ല, നമുക്ക് മാമാട്ടി ടെക്സ്റ്റൈൽസ് തന്നെ പോണം. കുമ്മാട്ടി മതി. അയ്യോ പറ്റില്ല രമേശ്, കുമ്മാട്ടി ടെക്സ്റ്റൈൽസ് നല്ല സെലക്ഷൻ. കുമ്മാട്ടിയിൽ നല്ല സെലക്ഷൻസ് ഉണ്ട്. അയ്യോ അതല്ല, പിന്നെ മാമാട്ടി ടെക്സ്റ്റൈൽസിലെ 4 കാഞ്ചീപുരം സാരി എടുത്താ 150 രൂപയുടെ ഒരു ഷർട്ട് ഫ്രീയാ. ചേട്ടാ വിശാലടി, സംഗതി പിടുത്തം കിട്ടി. അപ്പൊ അവളെ എനിക്കിട്ട വില എത്രയാ? 150 രൂപ. കൺഗ്രാജുലേഷൻസ്. നിന്റെ വില 150 വരെ ഉയർന്നല്ലോടെ. അല്ല, ഇന്ന് ഈ ബർത്ത്ഡേ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഡേ ആയിരുന്നു ഇന്ന്, അത് നിങ്ങൾ മറന്നു. മദേഴ്സ് ഡേ? നോ, ഫാദേഴ്സ് ഡേ അല്ല, റിപ്പബ്ലിക് ഡേ. അത് ജനുവരി 26. ഇൻഡിപെൻഡൻസ് ഡേ ഓഗസ്റ്റ് 15. വാലന്റൈൻസ് ഡേ അതൊന്നും അല്ല. പിന്നെ 4-5 കൊല്ലം മുമ്പ് ഇന്നത്തെ ഡേ ഒന്ന് തീരുമാനിച്ചിരുന്നു. എന്ത് ഡേ? ഇന്നാണ് ആ വാടക ഡേ എന്നുള്ളതിന്റെ വല്ല ഓർമ്മയുണ്ടാടേ? ഉണ്ടടയോ? അതെന്നടയാ? ഉണ്ടോന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ 6 മാസത്തെ വാടക ചേട്ടന് തരാൻ വേണ്ടി ഞാൻ ഇവക്ക് കൊടുത്ത് ഏൽപ്പിച്ചു വെച്ചാണ്. നീ ഇതുവരെ പുള്ളിക്കാരനോട് കൊടുത്തില്ലേ? എനിക്കൊന്നും തന്നില്ല. തന്നില്ലേ? പറടി, ഞാൻ തന്ന കാശവിടെ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടായി. അയ്യോ, ചേട്ടാ പായസത്തിൽ കച്ചുണ്ടി എടുക്കുന്ന പോലെ കിടക്കുന്നു. വിശാലടി, നിനക്ക് കോമഡി പറയേണ്ടത് എപ്പോഴാണ് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ക്ലിയറാക്ക്, ക്ലിയറാക്ക്. കുഞ്ഞമ്മായി, കുഞ്ഞമ്മായി, ശ്വാസം ഉണ്ടോ നോക്ക്. കുഞ്ഞമ്മായി, കഷ്ടമാണെന്ന് പറ കുഞ്ഞമ്മായി എടുക്ക്. ഈ കാള പോലെ നിന്നെയാണോ എടുക്കുന്നത്? അതല്ല, നീ കിടക്കുന്ന നോക്ക്. എന്താ ചോര എടുക്കുന്നത്? ചോര ഒഴുകി കിടക്കുന്നല്ല, ചോന്ന സാരി ഒരു താരി ബോധം കെട്ടി കിടക്കുന്നതാ. അവിടെ പണി പറ്റിച്ചല്ലേ. കൺഗ്രാറ്റ്സ്. ഞാനല്ല, മുകേഷേട്ടനാ കാരണം. ഇത് ഞാൻ വാടക കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തല കറങ്ങി വീണു. ഞാനും വാടകയുടെ കാര്യം തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്. മുകേഷേട്ടൻ എന്താ ഉദ്ദേശിച്ചത്? അത് ഞാനും അത് തന്നെ ഉദ്ദേശിച്ചത്. ആ വിഷയം ഇവിടെ തീർന്നു. ആ അമ്മായി, എന്തെങ്കിലും ചെയ്യ അമ്മായി. അയ്യോ ആര്യ, അതെ കുറച്ച് വെള്ളം കൊണ്ട് തളിക്കട്ടെ. ഞാൻ വെള്ളം കൊണ്ട് അവളുടെ മുഖത്ത് ഒഴിച്ചാൽ മേക്കപ്പ് ഒഴുകിപ്പോയിട്ട് ഇപ്പോഴുള്ള പേഴ്സണാലിറ്റി പോയി, വെറും മുനിസിപ്പാലിറ്റി ആയിപ്പോ. ശരിയാ ആര്യ, ആര്യ ഒന്ന് എണീച്ചേ. ആര്യ എണീക്കുന്നില്ലല്ലോ. വിശാലടി, കവിളൊന്ന് അടിച്ചോ, കവിളൊന്ന് അടിച്ചു നോക്ക്. കൊടുത്തേക്കട്ടെ വരണോ? ഞാൻ കൊറേ നാളായിട്ട് വളരെ പെതുക്കെ അടിക്കാനാണ് പറഞ്ഞത്, തട്ടാനാണ് പറഞ്ഞത്. ഇവക്ക് ബോധം വരാണ്ടില്ല. ആ ഞൊറം കൊടുത്തേക്ക, ഞാൻ കൊറേ നാളായിട്ട് ഓങ്ങി വെച്ചു. ഞാനാ? ആ ബോധം വന്നു, ബോധം വന്നു. ഭൂതം വന്നോ? ഭൂതമല്ല, ബോധം, ബോധം വന്നു. നീ ആരാ? ആര്യ, പിശാലടി, നിന്റെ രമേശ് ഏട്ടൻ. തന്മാത്രേട്ടന് വന്നില്ലായിരുന്നു ഒരു അസുഖം. അൽസിമേഴ്സ്. ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് ശോഭനയ്ക്ക് വന്നത് ഇത് തന്നെയല്ലേ. ബസ് നിന്ന് വീഴുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു സാഹചര്യത്തിലില്ലേ. ഞാൻ അതെ. അപ്പൊ ഗജനി എന്ന് പറഞ്ഞ പടത്തിനകത്ത് സൂര്യക്കകത്ത് വന്ന സാധനം ഉക്കരം പടമായിരുന്നു കേട്ടോ. ഗജനിക്കകത്ത് പക്ഷേ മറ്റേനകത്ത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭന എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയം. നിങ്ങൾ ഈ സിനിമാക്കഥ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ആരിക്കും പഴയ കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയും കാണത്തില്ല.
എന്താ പഴയ കാര്യങ്ങളൊന്നും ആരിക്കനെ ഓർക്കാൻ പറ്റത്തില്ല. അമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ചാമന്തീർന്നടി തീയമ്മേ അമരടിക്കണ കാലമായടി തീയമ്മേ കാച്ചിന്റെ ചാമന്തീർന്നടി തീയമ്മേ അമരടിക്കണ കാലമായടി സ്വന്തം ഭാര്യ ഇങ്ങനെ ബോധമില്ലാതെ നടക്കുമ്പോഴത്തേക്ക് പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന കാശിന്റെ ക്ഷാമം തീർന്നു ചേത്ത മനസ്സിലായില്ല ചേട്ടാ. ഇവൾക്കേ ഇവളുടെ കുറച്ച് സ്വർണ്ണ ആഭരണങ്ങളൊക്കെ കൂടെ ഞാൻ കൊണ്ട് പണയം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇന്നാ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞത്. എല്ലാം മറന്നുപോയ സ്ഥിതിക്ക് ഇനി ഞാനൊന്നും എടുത്തു കൊടുക്കട്ടല്ലോ. മുകേഷേട്ടാ ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ എന്താ പറയേണ്ടത്? ആർക്കും ഏത് നിമിഷവും ഇങ്ങനെ ഒരു അവസ്ഥ വരാം. ശരടി, ഓ മനുഷ്യൻ മനുഷ്യരെക്കാളും മനുഷ്യകോരാളേക്കാളും ഒരു സെന്റിമെന്റൽ ഡയലോഗ് പറയുമ്പം അതിനിടയിൽ കൗണ്ടർ പാടില്ല. മനുഷ്യൻ മനുഷ്യനെക്കാളും ഉയരേണ്ട സമയമാണിത്. അതിനുള്ള ധൈര്യം ദൈവം നിനക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഉമേഷേട്ടാ കൊല്ലം കണ്ടവൻ ഇല്ല വേണ്ടെന്ന. നിന്നെക്കാട്ടി മുമ്പേ കൊല്ലം കണ്ടവനാ ഞാൻ. എനിക്ക് കൊല്ലവും വേണം ഇല്ലവും വേണം. എന്റെ കയ്യിൽ ഇല്ല. ഇല്ലേ, വെറുതെ പൊല്ലാപ്പുണ്ടാക്കല്ലേ. എന്റെ മുകേഷേട്ടാ നിങ്ങൾ ഇങ്ങനെ ലാ വെച്ച് പ്രാസം ഒപ്പിച്ച് കളിക്കാതെ ഈ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. ഓൾറെഡി തീരുമാനമായിട്ടിരിക്കുന്ന ഇരിപ്പല്ലേ ഇത്. നീ ഒരു കാര്യം, അവളോട് ചോദിക്ക അവൾ ആരാണെന്ന്. അപ്പൊ അവള് പറയും അവൾ ആരാണെന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോ നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ആദ്യം നീ അവളോട് ചോദിക്കും നമ്മൾ ആരാണ്. അപ്പൊ ഞാൻ പോയി ടാസ്ക് വിളിച്ചോണ്ട് വരട്ടെ. എന്താ ഇത് പറഞ്ഞതല്ല, ഒന്നുകൂടെ പറയട്ടെ. ഇനി ഒന്നും പറയാൻ പറ്റത്തില്ല. നീ ക്ലിയർ ആക്ക, ക്ലിയർ ആക്ക, ക്ലിയർ ആക്ക. സത്യം പറ, കുട്ടി ഏതാ? എന്നാ ബോധമില്ലേലും ബേക്കോലം പോലിരിക്കുന്ന ഈ കോലത്തിന് അഹങ്കാരത്തിന് ഒരു കുറവും ഇല്ലെന്നുള്ളത് അത് അമ്പുരാട്ടിയാണെന്ന്. ഇനി ചിലപ്പോ കുറച്ചു നേരം കഴിയുമ്പോ ഈ ബഡായി ബംഗ്ലാവിന്റെ ഓണറാന്നും കൂടി ഇവള് പറയും. നടക്കൂ തമ്പുരാട്ടി, നടക്കൂ തമ്പുരാട്ടി. നടന്നാലും പായസം കൊണ്ടുവന്നുണ്ടല്ലോ അല്ലേ. ബോധമില്ലാത്ത ഇവളെ നോക്കി കുടിച്ചോണ്ടിരുന്നോ? നല്ല പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാം കുമ്പിൽ പ്രിയമുള്ളോരാളാരോ അറിവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു, പൂങ്കുയിലൊന്നു പാടി പറഞ്ഞു. ശരടി, ഓ ആരായി സ്വാമി? ഏതായാലും അമ്പലത്തിൽ നിന്ന് വന്നതായിരിക്കും. ആ നാ അഞ്ചോ പത്തോ കൊടുത്തുവിട്. എന്തേലില്ല, എന്തേലും ഇല്ല, നീ കൊടുത്തുവിട്. ചേട്ടാ കൊടുത്താ കൊല്ലത്തും കിട്ടുന്നാ. കൊല്ലത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പ്രതീക്ഷ എന്റെ ഇരട്ടി കിട്ടിയിട്ടുണ്ട്. അത് വോട്ടും ഭൂരിപക്ഷം, ഞാനിത് കാശിന്റെ കാര്യം കൊടുത്തു വിടുന്നേ പുള്ളിക്ക്. അതേ നിങ്ങൾ എന്താ വിചാരിച്ച്, ശനിയാഴ്ച പിരിവിനെന്നെ അണ്ണാച്ചിയാന്ന് വിചാരിച്ചോ? എന്റെ പിഷാടി നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? പിഷാടി വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടാ ഞാൻ പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ മനോജ് സണ്ണി. ആളെ എത്ര മനസ്സിലായില്ല എന്ന് തോന്നുന്നു. രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക, അല്ലെങ്കിൽ വേണ്ട സൈക്കിൾ എടുത്ത് ഇവന്റെ പുറത്തേക്ക് ഇടുക. അല്ല ആരാ മനസ്സിലായില്ല? ലോക പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രൂസ് ലീ ഇവന്റെ ശിഷ്യനായിരുന്നു. ബ്രൂസ് ലീ അല്ല, ബ്രാഡ്ലി. എന്റെ എൻട്രി പഞ്ച് വരെ നശിപ്പിച്ചു. ലോക പ്രശസ്തമായ മൂന്ന് മനഃശാസ്ത്ര കേസുകൾ തെളിയിച്ചിട്ടുണ്ടോ? അല്ല, കൊലക്കേസുകൾ ഇവന്റെ പേരിലുള്ളതാണ്. അതെന്തിനു? ചികിത്സിച്ച് കൊന്നു. ചേട്ടാ മർത്യനെ കൈപ്പിഴ ജന്മസിദ്ധമെന്നല്ലേ? എന്നുവെച്ചാ ദൈവം ഭൂമിയിലേക്ക് തരുന്നു, നമ്മളത് പെരുമാറുന്നു. മനസ്സിലായില്ലേ? ദൈവം ഭൂമിയിലേക്ക് വിട്ട കാലനാണ് ഈ നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അല്ല സണ്ണി മനോജ് ഇങ്ങോട്ടെങ്ങനെ എത്തി? ഞാൻ ആരും സഞ്ചരിക്കാത്ത ചില വഴികളിലൂടെ സഞ്ചരിച്ചു വരും. ഒരു ഭ്രാന്തനെ പോലെ. എങ്ങനെ മനസ്സിലായി? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ. അങ്ങനെ ഞാനൊരു ചേട്ടാ ഇങ്ങനെ ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ നടന്ന് കാട്ടിനുള്ളിൽ പെട്ടുപോയി, വഴിതെറ്റി അവസാനം സ്വന്തമായി വഴി വെട്ടി തെളിച്ച് തെളിച്ച് അമേരിക്കയിലെത്തി. ഇന്നലെ അവിടുന്ന് ഒരു ഫ്ലൈറ്റിന്. ഇന്ന് രാവിലെ ഇവിടെ ലാൻഡ് ചെയ്ത്, ലാൻഡ് ചെയ്തപ്പോ തന്നെ എനിക്കൊന്ന് ശബരിമലയ്ക്ക് പോയ കൊള്ളാം എന്നൊരു ആഗ്രഹം. അങ്ങനെ ട്രെയിനിൽ കയറി അങ്ങനെ ശബരിമല ചെന്നു. തിരിച്ചു വരുന്ന വഴിക്ക് അത് ഇവിടുന്ന് കൂടെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു ഓട്ടോറിക്ഷ.
വളരെ വളരെ രസമായിട്ടാണ് പുള്ളിക്കാരനത് ചെയ്തിട്ടുള്ളത്. ഇനി വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു. അതെ അതെ ഡോക്ടറെ, വൺ മിനിറ്റ്. വിശാരടി, എന്താടെ ഇത്? മുകേഷ് ഏട്ടാ, ഇത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പഴയ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇയാള് പഴയ ഐറ്റങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഭൂമിയുടെ ഉൽപ്പത്തി കാണിക്കുന്നതായിരിക്കും. സൂര്യൻ കത്തിജ്വലിച്ചൊരു ഗോളമായിരുന്നു. ഇനി സ്പോട്ട് ഡബ്ബിങ്ങിനുള്ള സമയമാണ്. നിൽക്കേണ്ട സ്പോട്ട് അറിയാലോ, അവിടെ പറഞ്ഞു. ഹലോ, നിങ്ങൾ സൈക്കാട്രിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഈ സൈക്കിളിൽ വന്നതിന്റെ കാര്യം? എന്റെ ചേട്ടാ, രാവിലെ ഞാൻ എന്റെ കാറിന് വരാനാണ് ഉദ്ദേശിച്ചത്. നോക്കിയപ്പോ വീടിന്റെ മുറ്റത്തു നിന്ന് ഒരു മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് ഈ കാറിന്റെ ചില്ലയിൽ വീണു. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ തന്നെ ഒരു മരം വെട്ടുകാരനെ വിളിച്ച് ഈ മരം അങ്ങോട്ട് വെട്ടിക്കളയാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. ഹലോ, നിങ്ങൾ വലിയ ഡോക്ടറൊക്കെയാണ്, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, മരം ഒരു വരമാണ്, അതിന് ജീവനുണ്ട്, നമ്മളെ പോലെ വേദനിക്കും. നിങ്ങൾ അത് മുറിച്ചു മാറ്റാൻ പാടില്ല. ചേട്ടാ, ഇത് എനിക്കറിയാം, മരത്തിന് ജീവനുണ്ട്, മരത്തിന് വേദനിക്കും എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ അനസ്തേഷ്യയുടെ ഒരു ഇഞ്ചക്ഷൻ ഈ മരത്തിന്റെ ചന്തയ്ക്ക് ഞാൻ കൊടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇനി വേദനിക്കില്ലല്ലോ. എന്താ അന്തം വിട്ടിരിക്കുന്നേ? വിശാരടി, സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഭയാനകമായ ഒരു വർഷൻ ഇതാദ്യമായിട്ടാണ്. പക്ഷെ ചേട്ടാ, സൈക്കിളിന്റെ പല അവസ്ഥാന്തരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, ഇത്രയും ഭയാനകമായ ഒരു വർഷം ഞാനും ആദ്യമായിട്ട് കാണുന്നത്. താനി തന്നെ തള്ളിക്കൊണ്ട് തന്നെ തനിക്ക് ചവിട്ടിക്കൊണ്ട് വന്നാ പോരെ. എടാ, ചെയിനുള്ള സൈക്കിളല്ലേ, ചവിട്ടിക്കൊണ്ട് വരുള്ളൂ. ഇനി ഇതിന് ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം, രണ്ട് ടയർ മാറണം, ഒരു ബെല്ല് പിടിപ്പിക്കണം, ഒരു ഡൈനാമോ പിടിപ്പിക്കണം, കുറച്ച് ഓയിലും ഡീസലും ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ ഓക്കെ. നിങ്ങൾ സൈക്കാട്രിസ്റ്റ് ആണോ അതോ സൈക്കിൾ ആർട്ടിസ്റ്റ് ആണോ? എന്താട്ടാ അങ്ങനെ ചോദിച്ചത്? അല്ല, ഒരു സൈക്കിളൊക്കെ മണക്കുന്നുണ്ട് വന്നപ്പം മുതല്. ഇതിലേതാ പേഷ്യന്റ്? എനിക്ക് ചികിത്സിക്കാൻ നേരമായി. അതല്ല, ഇവിടെ വന്നേ പിന്നെ പേഷ്യൻസ് നശിച്ചിരിക്കുന്ന ഓഡിയൻസ്. എവിടെ രോഗി? എവിടെ ആര്യ? എവിടെ രോഗി? അമ്മായി, താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടലിൽ പൂക്കും പുണ്യമല്ല. ഈ തള്ളക്കാണല്ലേ വട്ട്? തള്ള അമ്മൂമ്മ വട്ട്. അതെന്റെ കുഞ്ഞമ്മായി? ഇപ്പോഴല്ലേ മനസ്സിലായത്? കഞ്ഞി വെച്ച് പൊട്ടുകുത്തി പൊട്ടുകുത്തി കഞ്ഞി വെച്ച് പൊട്ടായി പോയേ. ചുവന്ന മുളകല്ല, എന്റെ ഭാര്യ ആര്യ എന്ന് പറയും. അതാണ് പഴയ കാര്യങ്ങൾ മുഴുവൻ മറന്നു പോയിരിക്കുന്നത്. എന്തിനാണ് പഴയ കാര്യങ്ങൾ ഓർക്കുന്നത്? നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റുമോ ഇല്ലയോ? ഇത് മാറ്റാൻ എളുപ്പമല്ലേ, യോഗാസനം ചെയ്താൽ മതി. ചേട്ടൻ, നമ്മുടെ കൈ രണ്ട് താഴേക്ക് കുത്തിയിട്ട് കാല് നേരെ മുകളിലേക്ക് വെക്കുക. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടി തലയിലേക്ക് ബ്ലഡ് എല്ലാം ഒഴുകി വരും. ആ ചികിത്സ മനോജിന് നല്ല ഏൽക്കും, കാരണം ഇവിടെ മുഴുക്ക ഒഴിഞ്ഞു കിടക്കുമല്ലേ രക്തം എരച്ചിറങ്ങും. എനിക്ക് ചികിത്സിക്കാൻ നേരമായി. കുട്ടി, എന്തോ ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഞാൻ എന്നോടാ ചോദിക്കണത്. കുട്ടി, എപ്പോഴേക്ക് ഓർമ്മ പോയത്? അത് ഓർമ്മയില്ലാത്തോണ്ടല്ലേ നിന്നെ വിളിച്ചു വരുത്തിയത്. ഓ, ഞാൻ അടങ്ങും മറന്നു. കുട്ടി, കുട്ടി ഉറങ്ങാൻ പോവുകയാണ്. മെല്ലെ 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 മുഖപടം തെല്ലോ തൂക്കി അള്ളിയാമ്പൽ പുഴയിലെ തൊട്ടുണർത്തി ഒരു കുടം നിലാവിന്റെ കുളിരുമായി. നിനക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെങ്കിൽ ചികിത്സിക്ക്. ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണ്. കുട്ടി, കുട്ടി ആ പഴയ കാലത്തിലേക്ക് പോവുകയാണ്. കുട്ടി 10-ാം ക്ലാസ് പാസ്സായി. അതെ, ഈ 10-ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞ ഈ ഏരിയയിലൊക്കെ അത്രയ്ക്ക് കോമഡിയാണോ? മനോജ്, 5-ാം ക്ലാസ് തോറ്റ ഇവളോട് 10-ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞ കാരണമാണ് കോമഡി. ഓക്കെ, സോറി 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 സോറി. കുട്ടി, കുട്ടി ഒന്നുകൂടെ ഓർത്ത് നോക്കൂ. കുട്ടി 5-ാം ക്ലാസ് പാസ്സായി. പിന്നെ മറ്റേ ഫ്ലാഷ് ബാക്കിന്റെ മ്യൂസിക്.
ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാത്തോണ്ടല്ലേ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഹലോ, ശരിയാണല്ലോ. നിങ്ങള് മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കാണോ? ചേട്ടാ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ചേട്ടാ. ഇന്നുവരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് നീ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഞങ്ങൾ ഒതുക്കത്തിൽ പറയുന്നുണ്ട് ഇവൻ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്നുള്ള കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ ആരും പേടിക്കണ്ട, ഈ കുട്ടിയുടെ ഓർമ്മ ഞാനിപ്പോൾ റെഡിയാക്കി തരാം. കുട്ടി 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 അഞ്ചാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും കുട്ടിക്ക് എ പ്ലസ് കിട്ടി. എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടി. ഇതുവരെ ഒരു വിഷയത്തിനും അഞ്ച് മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടില്ലാത്ത ഇവളോട് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ ജിപ്പി ചേട്ടാ, ജിപ്പി ചേട്ടനോ? ഞാൻ ഈ കോമഡി സ്റ്റാർസിൽ പറഞ്ഞ ഒരു കാര്യമില്ലായിരുന്നു. കോമഡി സ്റ്റാർസോ? ഇത് കോമഡി സ്റ്റാർസ് അല്ല, ബഡായി ബംഗ്ലാവാണ്. അയ്യോ ജഗദീഷ് ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. അടിച്ചോണ്ടല്ലേ. ഓ, ഇത് കോടീശ്വരം പരിപാടിയായിരുന്നല്ലേ. ആരാ എന്റെ ബൈക്ക് ഇങ്ങനെയൊക്കെ വെച്ചേക്കണത്? ബൈക്കോ? ഇതോ എടോ, താനൊരു കാര്യം ചെയ്യ്. താൻ എവിടെയെങ്കിലും ചെന്നൊരു നല്ല ഡോക്ടറെ കണ്ടിട്ട് ആദ്യം തന്റെ പറന്നുപോയി കിളീനെ സെറ്റ് ചെയ്ത് പിടിച്ച് വെച്ചിട്ടുണ്ടോ? അല്ലാണ്ട് ഇവിടെ ഒരു പരിപാടി നടക്കുകയല്ല. അല്ല, ഇതൊക്കെ കാണുമ്പോ എനിക്ക് ആകെക്കൂടെ വിഷമം തോന്നുവാണ്. ഒരു കാര്യത്തിൽ എന്താ, ഈ ആര്യയുടെ കാര്യം ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ്. ചേട്ടൻ അത്രയ്ക്ക് വിഷമിക്കേണ്ട ആവശ്യം എന്താ? കഴിഞ്ഞ 6 എപ്പിസോഡിന്റെ കാശ് ഡയാന എന്നെ ഏൽപ്പിച്ച് ആര്യയ്ക്ക് കൊടുക്കാൻ, ഇപ്പൊ ഇങ്ങനെ ഓർമ്മയില്ലാതെ കടന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അത് വേസ്റ്റ് ആയില്ലേ ചേട്ടൻ? അത് എനിക്ക് തരാലോ. അത് ഞാൻ വാടകയിൽ കുറച്ചോളാം. അത് പറ്റൂല. 6 മാസത്തെ അല്ല, 8 എപ്പിസോഡിന്റെ പേയ്മെന്റ് എനിക്ക് കിട്ടാനുണ്ട്. അത് എന്റെ കൈ തന്നെ കിട്ടണം. അല്ല, അതിപ്പോ ഓർമ്മ വന്നല്ല. ഈ കാശിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഓർമ്മയാ. കുറച്ച് മാസം മുമ്പ് എന്റെ സ്വർണം കൊണ്ടുപോയി പണയം വെച്ചൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെയാണ് മുകേഷിന് കൊടുക്കാൻ വേണ്ടി ഞാൻ 6 മാസത്തെ വാടക തന്നത്. എവിടെ നിന്ന് ചോദിച്ചപ്പോഴല്ലേ ബോധം പോയത്? അതെവിടെ? അല്ല, 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 ഇനി ഈ ബോധം പോക്ക് പരിപാടി ഇവിടെ നടക്കുകയല്ല. കാശിന്റെ കാര്യം ചോദിക്കുമ്പോ ബോധം പോയ പോലെ അഭിനയിച്ചാൽ മതി. ആരാ പറഞ്ഞു തന്നത്? ആരാ പറഞ്ഞു തന്നത്? ഞാൻ സത്യം പറയട്ടെ രമേശ് ചേട്ടാ. പറ, നിൽക്കുന്ന ഡോക്ടറെ കണ്ടോ? ഡോക്ടറാണ് എനിക്ക് ഈ ഐഡിയ എല്ലാം പറഞ്ഞു തന്നത്. കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ വക്കീലാവും ഡോക്ടറും പ്രതിപക്ഷ നേതാവ് വരെയാവും. ഇതാണോ പ്രതിപക്ഷ നേതാവ്? കൈവിട്. എങ്കിൽ ഞാൻ പോട്ടെ. എങ്ങോട്ടാന്ന് വെച്ചാ പോ. എല്ലാരും കൂടെ ഇതിനകത്ത് കയറി പൊറുക്കാൻ പോകണോ? പറഞ്ഞ പോലെ ശരിയാണല്ലോ. ഇപ്പൊ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അകത്ത് കയറി കിടന്നതിനായിട്ട് ഒരാഴ്ച. വാനത്തിൻ മുറ്റത്ത് മഴവില്ലാലഴകും മധുമാസ സന്ധ്യകൾ. അറിയായിട്ടുള്ള എനിക്ക് എന്റെ മുമ്പിൽ ഭക്ഷണങ്ങൾ കേൾക്കുമ്പോ എന്നില്ലാത്തൊരു കുളിർമയാണ്. ആർക്കും സ്വീകരിക്കാതെ മറ്റേ SMS മാർക്ക് മാർക്ക് പ്രകാരം. അപ്പൊ ഈ ജഡ്ജസിന് എന്താ വാല്യൂ ഉള്ളു? ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ. അന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ പോയനായിരുന്നു. ബഡായ് ബംഗ്ലാവ് രക്ഷപ്പെട്ടേ. ബഡായ് ബംഗ്ലാവിനകത്ത് വരത്തില്ല. നീ നീ ഒരു കാലത്തും നന്നാവത്തില്ല. പലപ്പോഴും ബഡായ് ബംഗ്ലാവിൽ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയും, ഒരേ തൊഴിൽ മേഖലയിൽ നിന്നും ഏകദേശം ഒരേ തൊഴിൽ ചെയ്യുന്ന ആളുകൾ നിരന്തരമായി അതിഥികളായി വരുന്നതാണ്. സിനിമ എന്ന മേഖലയിലുള്ളവരാണ് കൂടുതലായിട്ടും ബഡായി ബംഗ്ലാവിൽ എപ്പോഴും അതിഥികളായിട്ട് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞ റിലീസാകാത്ത സിനിമയിലെ നായകനും നായികയും ഇവിടെ വന്നിട്ടുണ്ട്. മധുസാറും ശീലാമ്മയും ശ്രീലതാ നമ്പൂതിരിയും കബീർ പൊന്നമ്മ ചേച്ചിയും KP ശ്രീലത ചേച്ചിയും ഉൾപ്പെടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം തൊട്ട് സിനിമയിൽ സജീവമായ ആളുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ബഡായി ബംഗ്ലാവിൻ്റെ എപ്പിസോഡ് ഒരുപക്ഷെ ഇന്നോളം അവതരിപ്പിക്കപ്പെട്ട ബഡായി ബംഗ്ലാവിലെ ഏറ്റവും നിർണായകമായ ഒരു എപ്പിസോഡാണ്. കാരണം മലയാള സിനിമയിലെ സീനിയർ മോസ്റ്റായ ഒരാളാണ് ഇന്ന് നമുക്ക് അതിഥിയായി ഇവിടെ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബഡായി ബംഗ്ലാവിന് ഒരു അനുഗ്രഹമാണ്. മലയാള സിനിമാ സംഗീത ലോകത്ത്, അല്ലെങ്കിൽ സംഗീത ലോകത്ത് 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു മഹാനാണ് ഇന്ന് ബഡായി ബംഗ്ലാവിൽ അതിഥിയായി എത്തുന്നത്. ഏറ്റവും ഭഗവാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ, അഭിമാനത്തോടെ
അദ്ദേഹത്തെ ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം എം കെ അർജുനൻ മാഷ്. അറുപത്തി അഞ്ച് വർഷങ്ങൾ, എത്രയോ അധികം ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിൽ അല്ലെങ്കിൽ മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നവയാണ് ആ ഓരോ ഗാനങ്ങളും. അതിൽ നിന്ന് ഒളിച്ചോടി ഒരിക്കലും ഒരു മലയാളിക്ക് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ പോയി ജീവിക്കുക എന്നത് അസാധ്യമാണ്. നമ്മുടെ പ്രധാന വിഭവം, ചാനൽ മാറ്റി ബഡായി ബംഗ്ലാവിൽ എത്തി നിൽക്കുന്ന ആളുകൾ കാത്തിരിക്കുന്ന പ്രധാന വിഭവം എപ്പോഴും നർമ്മമാണ്. എങ്കിലും നർമ്മമുണ്ടെങ്കിൽ തന്നെയും ഇന്നത്തെ എപ്പിസോഡ് ഒരു പക്ഷേ ഒരു സംഗീത ബംഗ്ലാവായി ഒരൽപ്പം സൈഡിലേക്ക് സംഗീതത്തോട് ആഭിമുഖ്യം ഒരു പക്ഷേ കാണിക്കേണ്ടതാണ്, കാണിക്കേണ്ടി വരും. കാരണം നമ്മുടെ അതിഥി അർജുനൻ മാസ്റ്ററാണ്. കാണാറുണ്ടോ ഞങ്ങളുടെ ബഡായി ബംഗ്ലാവ്? കാണാറുണ്ട്, ഇന്നലെ കണ്ടു ഞാൻ. ഇഷ്ടമാണോ? ഒരിക്കലും മറക്കാനൊക്കില്ല. കാരണം മുകേഷും പിഷാരടിയും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനെങ്കിലും ഞങ്ങൾക്ക് വിടാറുണ്ട്. അത് ഒരു വലിയ അവാർഡായിട്ട് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. എത്ര കേട്ടാലും മതിയാകാത്ത ഒരു ശബ്ദങ്ങളാണ് രണ്ടുപേരും. ഈ അക്ഷരങ്ങൾ ഇതെങ്ങനെ വരണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉള്ളിൽ നിന്ന് വരണ്ടേ? അത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനകത്ത് നിന്ന് സാധനം ഓർമ്മിച്ച് പറയണ്ടേ? ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് അക്ഷരം മറവിയാണ്, ഒരുപാട് മറവിയാണ്. അപ്പോൾ അന്ന് മറവിയായിട്ടുള്ള എനിക്ക് എൻ്റെ മുമ്പിൽ അക്ഷരങ്ങൾ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു കുളിർമയാണ്. അത് നിങ്ങൾ കാണുന്നുണ്ട്. വളരെ നന്ദി ഈ വാക്കുകൾക്ക്. ഇത് ഒരു ബഡായി ബംഗ്ലാവിന് മൊത്തത്തിൽ കിട്ടുന്ന ഒരു അവാർഡാണ് അർജുന മാസ്റ്റർ. ഈ വാക്കുകൾ, ഈ സംഗീതത്തോടുള്ള ചായവ് ഞങ്ങൾ കാണിക്കുമ്പോൾ ഇതിൽ പാടാനറിയാവുന്ന നല്ല പാട്ടുകാരുടെ സാന്നിധ്യം ഈ എപ്പിസോഡിൽ വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളൊരു മൂന്ന് സംഗീത പ്രതിഭകളെ ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നു. അവർ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. അവരുടെ സാന്നിധ്യവും ഈ എപ്പിസോഡിനെ മനോഹരമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സഹായിക്കുന്നവരാണ്. ചില വിശേഷണങ്ങൾ ഞാൻ പൊതുവെ പറയാല്ലേ, മൂന്ന് പേർക്കും അത് പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. മൂന്നുപേരും നിരവധി സിനിമകളിൽ പിന്നണി ആലപിച്ചിട്ടുള്ളവരാണ്. മൂന്നുപേരും ലോകമെമ്പാടും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുള്ളവരാണ്. മൂന്നുപേരും വളരെ പ്രശസ്തരായിട്ടുള്ള ഗായിക ഗായകന്മാരാണ്. ഈ വിശേഷണങ്ങൾ ഇനി ഞാൻ എല്ലാവരിലേക്കും പറയുന്നില്ല. മാഷ് ഒരുപാട് ഗാനങ്ങൾ പാടി നിരവധി വേദികളിലൂടെ, ടി വി ഷോകളിലൂടെ, സിനിമകളിലൂടെ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് നടന്നു കയറിയ ഒരു പ്രിയ ഗായകൻ. ആദ്യം സ്വാഗതം ചെയ്യുന്നു കല്ലറ ഗോപൻ ചേട്ടൻ. സ്വാഗതം. ഗോപൻ ചേട്ടാ നമസ്കാരം. ഗോപൻ ചേട്ടന് ശേഷം ഞാൻ സ്വാഗതം ചെയ്യുന്ന മറ്റൊരാൾ ഏറെ പ്രശസ്തനായ ഒരു ഗായകൻ, നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം കലാഭവൻ സാബു. സ്വാഗതം. സാബു ചേട്ടാ വളരെ സന്തോഷം. ഇനി വരുന്നത് ഒരു ഗാനകോകിലമാണ്, സ്ത്രീ ശബ്ദമാണ്. സംഗീതം ജീവിതമാക്കിയ ഈ കലാകാരിയുടെ പേര് സംഗീത ശ്രീകാന്ത് എന്നാണ്. സ്വാഗതം ചെയ്യുന്നു സംഗീത. ഗോപൻ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മൂന്ന് പേർക്കും ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം. താങ്ക് യു. ഏകദേശം മാഷുമായിട്ട് ഞാൻ രംഗത്ത് സഹകരിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷം. 30 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് മാഷുമായിട്ട് സഹകരിച്ച് തുടങ്ങിയിട്ട്. 86 ആദ്യമായി മാഷിൻ്റെ സംഗീത സംവിധാനത്തിൽ ഒരു ഫിലിമിന് വേണ്ടി ട്രാക്ക് പാടാനാണ് ഞാൻ പോകുന്നത്. 86 അതിനുശേഷം 88 മുതൽ നാടകങ്ങൾ മാഷിൻ്റെ പാടി തുടങ്ങിയിട്ടുണ്ട്, എത്രയോ നാടകങ്ങൾ. ഞാനൊരു കാര്യം പറയാം,
എനിക്ക് ഈ പ്രൊഫഷണൽ നാടകരംഗത്ത് 7 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 7 അവാർഡ്. അതിൻ്റെ പെരുമ വിളിച്ചോതാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ 7 അവാർഡും അർജുന മാഷിൻ്റെ സംഗീത സംവിധാനത്തിൽ പാടിയത് കൊണ്ടാണ് കിട്ടിയത് എന്ന് പറയാൻ വേണ്ടിയിരുന്നു. ഗംഭീരമായി സാബു ചേട്ടാ, 2 വാക്ക്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മാസ്റ്ററുടെ കൂടെ ഇപ്പോൾ ഗോവൻ പറഞ്ഞ പോലെ 1 വർഷത്തെ ഏകദേശം 10-29 വർഷം ഞാനും ആയിട്ടുണ്ട്. കാരണം കലാഭവൻ്റെ ഒരു പിരീഡ് എൻ്റെ ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ പറയാം. ആ സമയത്തൊക്കെ മാഷുഭാഗത്ത് ഒരുപാട് നാടകങ്ങളും അതുപോലെ കാസറ്റുകൾക്ക് വേണ്ടിയിട്ട് കുറേ പാടിയിട്ടുണ്ട്. പിന്നെ ഇത് വളരെ അത്ഭുതമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ പരിപാടിയിൽ ബഡായി ബംഗ്ലാവിൽ ഇത്ര വളരെ ജനപ്രിയമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇതിൽ മാഷിൻ്റെ കുറച്ച് പാട്ടുകൾ ഇവിടെ പാടാൻ കഴിയുന്നതും വളരെ സന്തോഷം. എൻ്റെ സംഗീതം 30 വർഷമായോ? ഇല്ലില്ല, എനിക്ക് പറയാനുള്ളത് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ച്. ഇന്ന് ലെജൻഡറി ആയിട്ടുള്ള എം കെ അർജുനൻ മാഷിൻ്റെ കൂടെ ബഡായി ബംഗ്ലാവിൽ വരാൻ പറ്റിയതിലും അദ്ദേഹത്തിൻ്റെ പാട്ടിനെ പ്രതിനിധീകരിക്കാൻ പറ്റിയതും ഒക്കെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാരണം. അപ്പോൾ താങ്ക് യു ഏഷ്യാനെറ്റ്, താങ്ക് യു ബഡായി ബംഗ്ലാവ്. ശരിക്കും ഞങ്ങളെപ്പോലുള്ള സിംഗേഴ്സിനൊക്കെ മാഷിൻ്റെ പാട്ടുകളും ഒക്കെ സിലബസുകളാണ്, പാടി പഠിക്കാനുള്ള സിലബസുകളാണ്. അതെ, എത്ര വലിയ റിയാലിറ്റി ഷോ ആയാലും അവസാനം ഫസ്റ്റ് മേടിക്കുന്ന പിള്ളേർ മാഷിൻ്റെയൊക്കെ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് ഫസ്റ്റും കൊണ്ട് പോകുന്നത്. അത്രയധികം സിലബസ് എന്ന് പറഞ്ഞ പോലെ അത്രയധികം അക്കാഡമിക്കലായിട്ടുള്ള ഗാനങ്ങൾ ഒരുക്കുന്ന സംഗീത സംവിധാനത്തോടുള്ള എപ്പിസോഡിലേക്ക് ഇടകുമ്പം ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി സ്ഥല സൗകര്യങ്ങൾ കുറവുള്ളത് കൊണ്ട് മാത്രം മറ്റൊന്നുമല്ല, നിങ്ങളോടുള്ള എല്ലാ ആദരവും ബഹുമാനവും ഞങ്ങൾ മനസ്സ് കാത്തുകൊണ്ട് നിങ്ങൾ അവിടെ ഞങ്ങളോടൊപ്പം ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. മാഷേ, ഈ മാഷ് ഈ പരിപാടി കൊണ്ടുവരിക എന്നുള്ളത് ഞാനും മുകേഷേട്ടനും ഡയന ചേച്ചിയൊക്കെ പല കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടെ ചിലരൊക്കെ പറഞ്ഞു കേട്ടു, മാഷ് പല കാലത്ത് പല റിയാലിറ്റി ഷോകളുടെ ഫൈനലിലെങ്കിലും ഒന്ന് വരുമോ എന്ന് ചോദിച്ച് പലരും വിളിച്ചപ്പോഴും സാറ് പോയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾക്ക് പൊതുവെ സാറ് പോകാറില്ല എന്ന് പറഞ്ഞു. അതെന്താണ് അതിൻ്റെ കാരണം? മറ്റൊന്നും കൊണ്ടല്ല, ഈ മത്സരങ്ങളിൽ പോയി പങ്കെടുക്കുമ്പോൾ ഞാനധികം മാർക്ക് പറയണ്ടേ? കുട്ടികൾ തെറ്റുപാടിയാൽ അത് തിരുത്തുക, അവർക്ക് പാടിക്കൊടുക്കുക, അങ്ങനെ കൊടുത്ത് വളർത്തി വരുന്നിട്ടുമുള്ള കുട്ടികളുടെ മാർക്ക് ഇട്ടാൽ, ജഡ്ജസ് ഇട്ട് കഴിഞ്ഞാൽ ആ മാർക്ക് സ്വീകരിക്കാതെ അവസാനം വരെ വെച്ചിട്ട് മറ്റേ SMS മാർക്ക് പ്രകാരം. അപ്പോൾ ഈ ജഡ്ജസിന് എന്താ വാല്യൂ ഉള്ളു? അതുപോലെ തന്നെ എനിക്ക് പേടി കൊണ്ടിട്ടാണ് ഞാൻ പോകാത്തത്. അർജുൻ മാഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റൊരാളെ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു കലാകാരനെ വിധി പറയാൻ ഉള്ള മടി കൊണ്ടാണ്. എൻ്റെ ചോദ്യം ശരിക്കും എന്തുകൊണ്ട് അവിടെ പോകുന്നില്ല എന്നുള്ളതല്ല, ഒരു തമാശ പരിപാടി എന്ന അഡ്രസ്സ് കിട്ടി ഞങ്ങളുടെ ഈ പരിപാടിയിൽ വരാം എന്ന തീരുമാനം എടുക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളതാണ്. എനിക്ക് തോന്നി എന്തോ ഒരു നന്മയുണ്ടെന്നുള്ളത് തോന്നി, അങ്ങനെ എനിക്ക് വരാൻ ഇഷ്ടം തോന്നിയതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്നെ ഒത്തിരി പ്രാവശ്യം പല കാര്യത്തിലും വിളിച്ചിട്ടുണ്ട്, ഞാൻ ഒളിച്ചോടിയായിരുന്നു. എന്താ ഇന്ന് എനിക്ക് ഇവിടെ വരാൻ തോന്നി? ഓരോ നീ എൻ്റെ കൂടെ മാണിക്ക കുയിലാളെ, ആദമിൻ്റെ തോട്ടത്തിലെ മധുരമുന്തിരിക്കനീ. ഈ അർജുനനാണെങ്കിലും ആരാണെങ്കിലും ഹാർമോണിയം വായിച്ചത് ശരിയായാലേ പറഞ്ഞുവിടുന്നല്ല കേട്ടോ ഞങ്ങൾ കഥ കേട്ടേക്കുന്നത്. അർജുനാണെങ്കിലും ഭീമനാണെങ്കിലും ഹാർമോണിയം അന്ന് നിന്നെ ആ നല്ലവരായ ആൾക്കാർ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭിക്ഷക്കാരുടെ ഇടയിലിരുന്ന് ഒരുത്തൻ കോമഡി പറഞ്ഞാലേന്ന്. മന്ദാരപ്പൂവിൻ മണമുണ്ട് പറക്കും മാലയ കുളിർ കാറ്റിൽ, വന്ദനമാല തന്നിഴലിൽ ഒരു ചന്ദനലത പോലിക്കും. ഞാനിടുന്ന ട്യൂണ് പറ്റൂല, വേറെ കേൾക്കണം. 9 പ്രാവശ്യം ചെയ്ത പാട്ടാണ് ബാൽക്കണ്ണ എഴുതി പോയപ്പോൾ, അത് കൊള്ളൂല എന്ന് പറഞ്ഞ ആളാണ്. ഈ ദേവരാൻ മാസ്റ്ററുടെ കൂട്ടത്തിലായിരുന്നല്ലോ ആദ്യം പോയത്, അത് ഹാർമോണിയം വായിക്കാനാണ് പോയത്.
അല്ല. അതെ 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 അതെ. ആദ്യം പോയത് ഹാർമോണിയം വായിക്കാൻ. സാറ് പാട്ട് പഠിച്ചത് പഴനിയിലോ? അങ്ങനെ ഒരു കഥ കേട്ടത്തിൽ ജീവകാരുണ്യ ആനന്ദ ആശ്രമം എന്ന് പറയും, ആശ്രമത്തിലെ ജീവകാരുണ്യ ആനന്ദ ആശ്രമം എന്നുള്ള അവിടെയാണ്. അതെ, പഴനി. പഴനി പഴനിയിലെ ഒരു ആശ്രമത്തിലാണ്. അതെ. അത് അന്ന് വീട്ടിലെ കഷ്ടപ്പാടൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിന്റെ പേരാണ് പോയത്. അങ്ങോട്ട് അവിടെ താമസിക്കാൻ പോയി, ജീവിക്കാനും പഠിക്കാനും വേണ്ടിയാണ് പോയത്. അവിടുത്തെ ഭജനയിൽ അവിടെ വൈകുന്നേരം ആകുമ്പോൾ പല ജോലികളുണ്ട്. അവിടെ കൈത്തൊഴിലാണ് അവിടെ മെയിൻ സാധനം. ചന്ദനത്തിരി, മറ്റേ സോപ്പ്, മെഴുകുതിരി. ആ കൂട്ടത്തിൽ സന്ധ്യ ആകുമ്പോൾ നാമം ചൊല്ലാതിരിക്കും. നാമം ചൊല്ലാതിരിക്കുമ്പോൾ ഞങ്ങളെക്കാൾ മുതിർന്നവർ പാടും. അത് ഏറ്റുപാടും. അപ്പോൾ ഏറ്റുപാടുന്നത് കേട്ടിട്ട് വർഷം ആളുകളായപ്പോൾ അവിടുത്തെ ആശ്രമം നടത്തുന്ന ഗുരുദേവൻ പറഞ്ഞ സ്വാമി പറഞ്ഞ് ഇവർക്ക് എവിടെ സംഗീത താല്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ചു ചോദിച്ച് ഞങ്ങളെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ജേഷനും ഉണ്ടായിരുന്നു കൂടെ. വിളിച്ചിട്ട് ചോദിച്ച് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, പഠിച്ചിട്ടില്ല. വീട്ടിൽ ആർക്കും ഇങ്ങനെ പാട്ടറിയാവോ? ഞാൻ പറഞ്ഞ അമ്മ തിരുവാതിര പാട്ടൊക്കെ പാടി കേട്ടിട്ടുണ്ട്, മിണ്ടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വാദ്യാരെ വിളിച്ചിട്ടുണ്ട്, അടുത്ത എവിടെ പഠിപ്പിക്കുന്ന വാദ്യാർ കുമാരയ്യാപിള്ള എന്ന് പറയുന്നു. അങ്ങനെടുത്ത് ശിഷ്യപ്പെടുത്തി, അങ്ങനെയാണ് അവിടെ നിന്ന് സംഗീതം ആരംഭിക്കുന്നു. ആ ആശ്രമം ജീവിതം ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ ആശ്രമത്തിന് കുറച്ച് മുന്നോട്ട് പോകാനായിട്ട് സ്വല്പം പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് യാത്രയായി നാട്ടിൽ വന്നു. ദേവരായ മാഷ്ടറെ മീറ്റ് ചെയ്ത് അവിടെ നിന്നാണല്ലോ ഒരു വ്യത്യാസം വരുന്നത് ജീവിതത്തിൽ. അവിടെ എങ്ങനെയാണ് മാഷ ദേവരായ മാഷ്ടറെ കണ്ടെത്തിയത്? ഞാൻ പിന്നെ ദേവരായ മാഷ്ടറെ കാണണമെന്ന് ആഗ്രഹിച്ച ദിവസം കാലഘട്ടത്തിലാണ് എന്നെ ക്ഷണിക്കുന്നത്. ഓ, അങ്ങനെ എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഇങ്ങനെ കൊച്ചിയിൽ നിന്നൊരു ഹാർമോണിയം വായിക്കാൻ ഒരു പയ്യൻ മാറ്റുണ്ട്, അർജുനൻ. ആ അർജുനൻ ശരി, ആരാണ് ശരി, കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് കൊള്ളില്ലെങ്കിൽ പറഞ്ഞേക്കും തോന്നുന്നു, ജോലിക്ക് പറ്റില്ലെങ്കിൽ ആളെ പറഞ്ഞേക്കും. അങ്ങനെ അവിടെ നിന്ന് ജോലി ചെയ്തു. അങ്ങനെ പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ ആൾ പിന്നെ അദ്ദേഹം നമ്മൾ വിട്ടു പോകുന്ന കാലം വരെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഹാർമോണിയം വായിച്ചിരുന്നു. ഹാർമോണിയം വായിച്ചിരുന്ന കാളിദാസിൽ ദേവര മാഷിന് മദ്രാസിലേക്ക് ജോലി തിരക്ക് കാരണം പോയപ്പോൾ ആ സംഗീത സംവിധാനം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അത് ഏകദേശം 45 കഴിഞ്ഞ 50 വർഷക്കാലത്ത് നാളത്തു വരെ ഞാൻ കാളിദാസിലുണ്ടായിരുന്നു. ഈ അർജുനനാണെങ്കിലും ആരാണെങ്കിലും ഹാർമോണിയം വായിച്ചത് ശരിയായാലേ പറഞ്ഞുവിടുന്നല്ല കേട്ടോ ഞങ്ങൾ കഥ കേട്ടേക്കുന്നത്. അർജുനാണെങ്കിലും ഭീമനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അർജുനനാണ് ഭീമൻ എന്നല്ലേ പറഞ്ഞത്? അവിടെ നിന്നും ഇത്രയും വർഷങ്ങൾ ഇതിനിടയിൽ നമ്മുടെ അർജുന മാസ്റ്ററുടെ AR റഹ്മാന് ആദ്യം കീബോർഡ് വായിക്കാൻ അവസരം കൊടുത്തത് മദ്രാസിൽ വെച്ചിട്ട്. കാളിദാസ കലാകേന്ദ്രം എന്ന നാടക ട്രൂപ്പിൽ, അതായത് എൻ്റെ അച്ഛനും അമ്മയും ഉള്ള നാടക ട്രൂപ്പിൽ ഹാർമോണിസ്റ്റായിട്ട് എത്ര കൊല്ലം ഉണ്ടായിരുന്നു അന്ന്? അത് 50 വർഷം വരെയും കാളിദാസിൽ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും സിനിമാ സംഗീത സംവിധായകനായിട്ട് പോയത്? അതെ അതെ, അത് 68 ഞാൻ കാളിദാസിൽ വരുന്നത്. 68 സിനിമ വരുന്നത്. അങ്ങനെയാണ് സിനിമ ആദ്യമായി വന്ന പടത്തിന് മദ്രാസിൽ ചെന്നപ്പോഴാണ് ഈ പറഞ്ഞ ശേഖരമായിട്ട് കുടുംബത്തിനെയും ശേഖരമൊക്കെ പരിചയപ്പെട്ട് അങ്ങനെ ഈ കുടുംബമായിട്ട് ബന്ധപ്പെടുന്ന അപ്പോഴാണ്. എൻ്റെ ജീവിതത്തിൽ വളരെ അതിപ്രധാനമായ ഒരു സംഭവം മാഷറുമായിട്ടുണ്ട്. ഞാനൊരു 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം മാഷർ അവിടുത്തെ ഹാർമോണിസ്റ്റാണ്. അപ്പം അന്നൊക്കെ ഈ നാടക ട്രൂപ്പ് വടക്കേ ഇന്ത്യൻ ടൂറുണ്ട്. അപ്പോൾ അഹമ്മദാബാദിലേക്ക് പോകുന്നു. എൻ്റെ ഒരു വെക്കേഷൻ ടൈമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കുട്ടികൾ ഈ പഠിക്കുന്നതിനേക്കാൾ പ്രയോജനം നേരിട്ട് കാണുന്നതാണ്. അപ്പോൾ ബോംബെ നേരിട്ട് കാണുക, അഹമ്മദാബാദ് നേരിട്ട് കാണുക,
അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് നാടക ട്രൂപ്പിൽ എന്നെ കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് അഹമ്മദാബാദിൽ ചെന്ന് അപ്പോൾ അവിടെ തുണിമില്ലുകളാണ്, അതിൻ്റെ തുണിമില്ലുകളുടെ ഈ പുകക്കുഴൽ ദൂരെ ഇങ്ങനെ കാണാം ഒരുപാട്. അപ്പോൾ പിറ്റേ ദിവസം തുണിമില്ല് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലായി, തുണിമില്ല് എങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. രാവിലെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞു കുട്ടികളെ കയറ്റില്ല, കുട്ടികൾ ചിലപ്പോൾ ഒരുപാട് മിഷനറിയൊക്കെ ഉള്ളതാണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പോകും. അങ്ങനെ എന്നെ മാറ്റി നിർത്തിയിട്ട് ഇവരെല്ലാം ഇവിടെ പോയി. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്താണ് ഈ തുണിമില്ല്, ഭയങ്കര പൊക്കത്തിലിങ്ങനെ കാണുന്നു. ഞാൻ സ്കൂൾ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത് അന്ന്, നീല നിക്കറും വെള്ള ഷർട്ടും ഒക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ പോയി, ഈ തുണിമില്ലിൻ്റെ എത്തുന്നില്ല, പോയി 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 തിരിച്ചു വരാനും അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സമയത്ത് അഹമ്മദാബാദിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഈ യാചകവൃത്തിയിലോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥലവും കൂടാണ് അഹമ്മദാബാദ്. അപ്പോൾ ഇവരറിഞ്ഞതിന് ശേഷം എല്ലാവരും ഭയങ്കര ടെൻഷനിലായി. മാഷം മണവളം ജോസഫ് അങ്ങനെയുള്ള കുറച്ച് എല്ലാവർക്കും ഒറ്റ വാക്കേ അറിയാവൂ, ചൽ. അപ്പം വണ്ടിയിൽ കയറി, റിക്ഷ വണ്ടിയിലേക്ക് കയറിയിട്ട് ചൽ എന്ന് പറഞ്ഞിട്ട് അഹമ്മദാബാദ് മുഴുക്ക തിരക്കിയാണ്. ഒരു മാർക്കറ്റിനടുത്ത് വെച്ച് മാഷും മണവളം ജോസഫും നെല്ലിക്കോട് ഭാസ്കരൻ ഇവരെല്ലാവരും എന്നെ കണ്ടു. അപ്പോൾ അവർക്ക് തോന്നി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ ഓടിക്കഴിഞ്ഞാൽ, മാർക്കറ്റിലോട്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. അങ്ങനെ പതുക്കെ വന്ന് പുറകിൽ നിന്ന് എന്നെ പിടിച്ചു. എന്നെ പിടിച്ചിട്ട് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്ന് അന്ന് കിട്ടിയില്ലായിരുന്നെങ്കിൽ പോയനായിരുന്നു. ബെഡായി ബംഗ്ലാവ് രക്ഷപ്പെട്ടു. ബെഡായി ബംഗ്ലാവിനകത്ത് വരത്തില്ല, നീ ഒരു കാലത്തും നന്നാവത്തില്ല, അറിയപ്പെടത്തില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പോയതിന് ശേഷം എങ്ങനെയൊക്കെയോ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അച്ഛൻ്റെ ഒരു അഭിപ്രായ മാറ്റം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു അങ്ങനെ ഇനിയുള്ള ഇതിൽ പുസ്തകം നോക്കി പഠിച്ചാലും മതി, നേരിട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ലൈഫിൽ കൊണ്ടുപോയിട്ടില്ല. ഈ കഥ ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു. അർജുനൻ മാഷും മണവാളം ജോസഫും നെല്ലിക്കോട് ഭാസ്കരനും സിഒ ആൻഡോ എന്ന പാട്ടുകാരനൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിനെന്ന് പറഞ്ഞപ്പം മോഹൻലാലിൻ്റെ ലാസ്റ്റ് വാക്ക്, അന്ന് നിന്നെ ആ നല്ലവരായ ആൾക്കാർ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭിക്ഷക്കാരുടെ ഇടയിലിരുന്ന് ഒരുത്തൻ കോമഡി പറഞ്ഞാലേന്ന്. ഇനി നമ്മുടെ മൂന്ന് പേര് നമ്മൾ വിളിച്ചു വരുത്തിയ ആളുകളുണ്ട്. ആദ്യം സാവു ചേട്ടാ, ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന മാഷ്ടർ പാട്ടുകൾ കേൾക്കാനാണ്. അതെ, ഇപ്പൊ സാവു ചേട്ടൻ ഏത് പാട്ട് പാടും? പിക്നിക് എന്ന് പറഞ്ഞാൽ പിക്നിക്കിലെ ഒരു ഡുവൈറ്റ് സോങ് ഞാനും സംഗീതയും ചേർന്ന് പാടാം. പല ലോക റെക്കോർഡുകളും വലിയ വലിയ സിനിമകൾ, അല്ലെങ്കിൽ സ്റ്റീഫൻ സ്പീൽബർഗും അങ്ങനെ ഇങ്ങനെ ഒരുപാട് വലിയ സംവിധായകരുണ്ടെങ്കിലും മലയാള സിനിമയിലെ സംവിധായകരിൽ ഒരു റെക്കോർഡുണ്ട്. ആ റെക്കോർഡ്
ശശികുമാർ എന്ന സംവിധായകനാണ്. അദ്ദേഹമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫീച്ചർ ഫിലിമുകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഏകദേശം 150 സിനിമകൾ, ഒരു വർഷം തന്നെ 18 സിനിമയൊക്കെ, 80% സൂപ്പർ ഹിറ്റ് സിനിമകൾ, 18 സിനിമ 12 കൊണ്ട് സംവിധാനം ചെയ്യുന്ന ശശികുമാർ സാർ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് സംഗീതം കൊടുത്തിട്ടുള്ളത് അർജുനൻ മാസ്റ്ററാണ്. ഈ ശശികുമാർ സാറുമായിട്ടുള്ള ഓർമ്മകൾ എന്താണുള്ളത് സാറിന്? അർജുനൻ മാസ്റ്ററൊക്കെ ഒഴിവാണെങ്കിൽ മാത്രം അടുത്തൊരു സംഗീത സംവിധാനം നോക്കുള്ളൂ. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ഞാനൊരു 200 പടത്തിനോളം പാട്ടുകളും ആ പടത്തിന് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എങ്ങനെ പോയാലും ഒരു 100-125 പടം. ഇത് നമ്മൾ ഇന്ന് സിനിമയുമായി ബന്ധപ്പെട്ടവർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഒരു സംവിധായകൻ്റെ 125 പടത്തിൽ ഒരേ സംഗീത സംവിധായകൻ എന്ന് പറയുന്നത് ഇന്ന് സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഏത് ഒരേ പടങ്ങൾ കഴിയുന്നതോറും അതിന് ഒരുപാട് വഴക്കുകൾ കൂടാറുണ്ട്. ഞാനെടുത്ത ട്യൂണ് പറ്റൂല, വേറെ എടുക്കണം, എത്ര പ്രാവശ്യം വേണമെങ്കിൽ 9 ചെയ്ത പാട്ടാണ് ബാൽക്കണ്ണ എഴുതി പോയത്, 9 പ്രാവശ്യം. അത് കൊള്ളൂലെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് 150 പാടവും. രാവിൽ വിരിഞ്ഞു പൂലരിയിൽ മാഞ്ഞു നല്ല പാട്ട് അന്തരീക്ഷമല്ലേ ഞങ്ങളെല്ലാവരും ഇവിടെ പാട്ടുകാരല്ലേ ഇരിക്കുന്നത്. ഓക്കെ, പാടാ. സമ്മതിച്ചല്ലോ, ഞങ്ങളെല്ലാം പാട്ടുകാരാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മളെ രണ്ടിനെയും പാട്ടുകാരാക്കി കേട്ടാ. നിൺമണിയറയിലെ നിർമ്മല ചെയ്യയിലെ നീല നിരാളമായി ഞാൻ മാറി. വീടിൻ്റെ അടുത്തുള്ള ഓണാഘോഷത്തിനൊക്കെ പാടാറില്ലേ? ഇല്ല, അത്യാവശ്യം വരുമ്പോൾ പാടും. അത്യാവശ്യം വരുമ്പോ കുരുവി പാടും. കുളക്കടവിൽ കുളിക്കാനെത്തിയ പെണ്ണെ, വളകിലൊന്നും നിന്റെ കയ്യിൽ എന്റെ കൈ പിടിച്ചു. അർജുനൻ മാസ്റ്റർ ആദ്യം സംഗീത സംവിധാനം ചെയ്തത് കറുത്ത പൗർണമിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ആദ്യം ചെയ്യുന്നത് ഒരു പാട്ട് ഹിറ്റായി, രണ്ട് പാട്ട് ഹിറ്റായി, പിന്നീട് അടുത്ത പടത്തിൽ അങ്ങനെ അങ്ങനെയൊക്കെ വരുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ സിനിമയിൽ പുതുമുഖ സംഗീത സംവിധായകൻ, എല്ലാ പാട്ട് ഹിറ്റാണ്. കറുത്ത പൗർണമി, ഹൃദയം ഉരുകി നീ കരയില്ലെങ്കിൽ, തക്കാളിപ്പഴക്കവിളിൽ, മാനത്തിൻ മുറ്റത്ത്, അങ്ങനെ എല്ലാ പാട്ടുകളും മലയാള സിനിമാ ഗാന ചരിത്രത്തിൻ്റെ നാഴികക്കല്ലുകളാണ്. അത് ഭയങ്കര റെക്കോർഡാണ്. ഇപ്പോൾ മുകേഷ് തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, കറുത്ത പൗർണമി ആദ്യത്തെ സിനിമയിൽ എല്ലാ പാട്ടുകളും ഹിറ്റ്, ഏതൊക്കെ ഗാനങ്ങൾ ചേട്ടൻ പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ബഡായ് ബംഗ്ലാവിൻ്റെ ഭാഗ ഞങ്ങൾക്ക് വേണ്ടി ഗോപൻ ചേട്ടൻ ആ സിനിമയിലെ തന്നെ ഒരു പാട്ട്, വളരെ സന്തോഷമായിരിക്കും. പൊടി മണ്ണിൽ വീണുവല്ലോ, മടിയിൽ തിരുകിയ സിന്ദൂര ചെപ്പത പൊടി മണ്ണിൽ വീണുവല്ലോ. ഒരു കൊച്ചു കാത്തിനാൽ നിങ്ങൾ തന്നാടകൾ അഴ പൊട്ടി വീണുവല്ലോ. സാറിന് ഈ സിനിമയിൽ ചെയ്യുന്ന സമയത്തും എല്ലാം ഇഷ്ടംപോലെ നാടകഗാനങ്ങളും ഉണ്ടായിരുന്നു. സാധാരണ ചില സംഗീത സംവിധാനം, അല്ലെങ്കിൽ ചില ഒരു സിനിമ തുടങ്ങി ഞാൻ സിനിമയിൽ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നാടക സംഗീത സംവിധാനമൊക്കെ ചെയ്യാനായത് പോകാറില്ല, അല്ലെ? സമയം കണ്ടെത്താറില്ല. കാരണം ഒന്ന്, ചിലപ്പോൾ സിനിമയ്ക്ക് കിട്ടുന്ന അത്രയും പൈസ നാടകത്തിന് കിട്ടിക്കൊള്ളണമെന്നില്ല, ആണല്ലോ? ഇല്ല, അപ്പോഴും ഒരാൾ നാടകത്തിലേക്ക് പോകുക, അല്ലെ, നാടകത്തിന് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞാൽ നാടകത്തിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവണം.
അല്ലേ, നാടകത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നോ? അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യം കിട്ടിയ നാടകമാണ്. മുടങ്ങാതെ അത് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു, ചെയ്തായിരുന്നു. വീരം എന്ന് പറഞ്ഞ സിനിമ, വീരം സിനിമ ഇപ്പൊ സാറല്ലേ ചെയ്തത്? 2016-17 ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയിലും സംഗീതം ചെയ്തത് സാറ് തന്നെയാണ് എന്നുള്ളതാണ്, അതാണ് സജീവമായിട്ട് നിൽക്കുന്നതിന്. അതിൻ്റെ ആഘോഷങ്ങൾക്ക് എങ്ങാണ്ട് വിദേശത്ത് എവിടെ പോകാൻ എല്ലാ ടിക്കറ്റും സൗകര്യങ്ങളും എല്ലാം എടുത്തു തരാഞ്ഞിട്ട് മാഷ അന്നും പോയില്ല. എന്തേ പോവാഞ്ഞത്? വേണ്ട, ബുദ്ധിമുട്ട്, യാത്രയുള്ള ബുദ്ധിമുട്ട്. യാത്രയും കാര്യങ്ങളും താരതമ്യേനെ കുറച്ചിട്ട് തന്നെയാണ് അല്ലേ? അതെ. നാടകഗാനങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു, നാടകഗാനങ്ങൾ 7 അവാർഡുകൾ 7 മാഷയുടെ സംഗീതത്തിലാണ് കിട്ടിയതെന്ന് ഗോപൻചേട്ടൻ പറഞ്ഞു. അതിലേതെങ്കിലും ഒരു 2 വാരിക പാട്ടുകളുടെ 2 വരികൾ വീതം ഗോപൻചേട്ടൻ പാടിയാൽ അതും ഒരു സന്തോഷമായിരിക്കും. KPSC-യിൽ എനിക്ക് തോന്നുന്നു മാഷ കുറേ സ്ഥിരമായി തുടങ്ങിയത് 98 മുതലാണെന്ന് തോന്നുന്നു. 98 മുതലാണ് അർജുന മാഷ് KPSC-യിൽ സ്ഥിരമായി ഈ വർഷം ഈ കഴിഞ്ഞ നാടകം വരെ അർജുന മാഷാണ് ചെയ്തിരുന്നത്. ആ കാലത്ത് നഗരവിശേഷം എന്ന നാടകം ഒ എൻ വി കുറുപ്പ് സാർ എഴുതിയത്, അർജുന മാഷ സംഗീതം ഞാൻ പാടിയത്, ആ ഒരു പാട്ടിന് 3 അവാർഡുകൾ ലഭിച്ചിരുന്നു. ഒ എൻ വി സാറിനും അർജുന മാഷക്കും കൂട്ടത്തിൽ പാടിയതിന് എനിക്കും കിട്ടിയിരുന്നു. ആ പാട്ട് പാടാം. രാവിൽ വിരിഞ്ഞു പുലരിയിൽ മാഞ്ഞു പോം പൂവേ, നിൻ പേരെനിക്കറിയില്ല. രാവിൽ ഒരെണ്ണം കൂടെ പല്ലവി, ഒരു നാടകഗാനം കൂടെ. അല്ല, ഈ ഇപ്പം പാടാൻ പോകുന്ന പാട്ട് ഏത് നാടകത്തിലാണ്, ആരാണ് എഴുതിയത്? അത് കഴിഞ്ഞ വർഷത്തെ KPSC-യുടെ നാടകമാണ്, ഇണ്ടുപ്പുപ്പക്കാർ ആനണ്ടായിരുന്നു ആ നാടകത്തിൽ. അത് ഒ എൻ വി കുറുപ്പ് സാർ തന്നെയാണ് എഴുതിയത്. എനിക്ക് തോന്നുന്നു ഈ പാട്ടായിരിക്കും KPSC-ക്ക് വേണ്ടി കുറുപ്പ് സാർ അവസാനമായിട്ട് എഴുതുന്നത്. കൂടെ മാണിക്ക കുയിലാളെ, ആദമിന്റെ തോട്ടത്തിലെ മധുരമുന്തിരിക്കനി, പോരുമോ നീ എന്റെ കൂടെ മാണിക്ക കുയിലാളെ, ആദമിന്റെ തോട്ടത്തിലെ മധുരമുന്തിരിക്കനി. കുരുവി പാടും കുളക്കടവിൽ കുളിക്കാനെത്തിയ പെണ്ണെ, വളകിലൊന്നും നിന്റെ കയ്യിൽ എന്റെ കൈ പിടിച്ചു. കുരുവി പാടും കുളക്കടവിൽ കുളിക്കാനെത്തിയ പെണ്ണെ, വളകിലൊന്നും നിന്റെ കയ്യിൽ എന്റെ കൈ പിടിച്ചു. അരയിൽ എന്റെ വലതുകയാൽ അരുമയായി താങ്ങി, അരുവി പാടും മറുകരയിൽ ഒരുമിച്ചങ്ങനെ പോവാൻ, അരുവി പാടും മറുകരയിൽ ഒരുമിച്ചങ്ങനെ പോവാൻ. പോരുമോ നീ, പോരുമോ നീ എൻ്റെ കൂടെ മാണിക്ക കുയിലാളെ, ആദമിൻ്റെ തോട്ടത്തിലെ മധുരമുന്തിരിക്കനീ. ഒരു കാലഘട്ടത്തിൽ സിനിമ ഗാനങ്ങളെക്കാൾ മുകളിൽ നിന്നൊരു നാടകഗാനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് ഈ KPSC-യുടെ നാടകഗാനങ്ങളായിരുന്നു അവരുടെ തുറുപ്പിയിട്ട്. തുടക്കത്തിൽ എല്ലാ നേതാക്കന്മാരും പ്രസംഗിക്കും, അത് കഴിഞ്ഞിട്ട് KS ജോർജിൻ്റെയും KPSC സുലോചനയുടെയൊക്കെ പാട്ട് കാണും. അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ഓഡിയൻസ് ഇവരുടെ പ്രസംഗവും കേട്ടു. അങ്ങനെയാണ് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വളർച്ച.
അത് കഴിഞ്ഞിട്ട് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഡോക്ടർ നാടകത്തിൽ വെണ്ണീല ചോലയിലെ എന്നുള്ള പാട്ട്, എന്തിന് പാഴ്ശ്രുതി മീട്ടുവതിനിയും, പൂക്കാര പൂക്കാര, ഇതൊക്കെ ആൾക്കാർ ആ സമയത്ത് വിചാരിച്ചിരുന്നത് സിനിമാ പാട്ടാണെന്നാണ്. അത്രമാത്രം നാടകവും സിനിമയായിട്ട് ഈക്വലായിട്ട് നിന്നാണ്. പക്ഷെ പിന്നീടാണ് നാടകഗാനങ്ങൾക്ക് ഇതേപോലെ ഒരു ഒരു കാസറ്റ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇതെല്ലാം എത്ര മനോഹരമായ പാട്ടുകളാണ്. മാഷ് ഇപ്പോൾ ഇതിനിടയിൽ ഒരു പാട്ട് ഇട്ടിരുന്ന മൂളെന്ന് ഞാൻ കേട്ടു. മൂളം നോക്കിയതാണ്, പാടാൻ പറ്റുമെന്ന്. ഏഹ്, പാടാൻ പറ്റുമെന്ന് നോക്കിയതാണ്. എന്നിട്ട് എങ്ങനെയുണ്ട്? ഒന്ന് ശ്രമിച്ചു നോക്കാം. ഒരു പാട്ട് ഞാൻ പല്ലേ പാടാം. അതാണ് കാരണം. ഗോപൻ ചേട്ടനോടോ സാബു ചേട്ടനോടോ സംഗീതയുടെ ഒരു പാട്ട് പാടുമെന്ന് ചോദിക്കുന്ന പോലെ ഞാൻ സാറിനോട് ചോദിച്ചാൽ എങ്ങനെയിരിക്കും? ഇതാണ് രോഗി ഇച്ഛിക്കുന്നതും സാറ് കൽപ്പിക്കുന്നതും പറയുന്നത്. ഒരുപാട് പാടണം എന്നാഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എങ്കിലും ഒന്ന് പാടാം. ഒരു രണ്ട് നാല് പേര് പാടാം. വികൃതമണൻ വ്രണിതമാണൻ ഹൃദയം സുന്ദരമാ പ്രപഞ്ചം ഇതിൽ എൽദിനു പിറന്നു ഞാൻ, എൽദിനു പിറന്നു ഞാൻ. വികൃതമാണൻ വദനം വ്രണിതമാണൻ ഹൃദയം സുന്ദരമാ പ്രപഞ്ചം ഇതിൽ എൽദിനു പിറന്നു ഞാൻ, എൽദിനു പിറന്നു ഞാൻ. ഇതെല്ലാം പഴയ നാടകങ്ങളാണ്, പുതിയ നാടകത്തിലൊന്നുമല്ല. പഴയ നാടകം ഇത് എഴുതിയത് നെൽസണാണ്, നെൽസൺ ഫെർണാണ്ടസ്. എൻ്റെ പഴയ കാലത്ത് ഒത്തിരി പാട്ടുകൾ ഈ രംഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഒ എൻ വി സാറിനും മറ്റ് വയലാറും മറ്റ് പലരെയും കണ്ടുമുട്ടുന്നതിനേക്കാൾ മുൻപ് പാടിയ എഴുത്തുകാരനാണ് നെൽസൺ. അങ്ങനെ തന്നെ ദേവാലയ പണികൾ മുഴങ്ങി ആരാധന തുടങ്ങി കണ്ണുനീരിൽ കാസയുമായി അൾത്താരം മുന്നിൽ നിന്നു ഞാൻ. ദേവാലയ മണികൾ മുഴങ്ങി. സിനിമയിൽ സാറിനോടൊപ്പം ഏറ്റവും കൂടുതൽ വരികൾ പാട്ട് ലിറിക്സ് എഴുതിയിട്ടുള്ള ശ്രീമാരൻ തമ്പി സാറ് തന്നെയാണെന്ന് തോന്നുന്നു. അതെ അതെ അല്ലേ. ഈ തമ്പി സാറിനെ കുറിച്ച് ഇപ്പം നമ്മൾ നേരത്തെ ദേവരായ മാഷാരും പറഞ്ഞത് തമ്പി സാറും ഇത്തിരി എന്താ ക്ഷിപ്ര ഗോപിയാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്. അപ്പോൾ ശശികുമാർ സാറും ഒക്കെ ആയിട്ട് ഇത്രയും വഴക്കിട്ടുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തമ്പി സാറുമായിട്ട് വഴക്കിടുന്നതിൻ്റെ അളവ് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയായിട്ട് കൂടുതലങ്ങനെ വഴക്കിന് ചെല്ലാറില്ല. വഴക്കിന് ചെന്നാൽ രണ്ടിലൊന്നറിയും. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ശല്യപ്പെടുത്താൻ പോകില്ല. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? മാഷിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാഗം ഏതാണ്? മാഷിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാഗം ഏതാണ്? രാഗമാണ്, എല്ലാ രാഗങ്ങളും ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന രാഗത്തിനോട് സ്നേഹം, ഇന്ന രാഗത്തിനോട് സ്നേഹമില്ല. ഞാൻ കമ്പോസ് ചെയ്യാനിരിക്കുമ്പോൾ ആ കവിതയ്ക്ക് വരുന്ന ഏതാണ് യോജിച്ച ഈണം ചെയ്യാൻ പറ്റുന്ന ആ സന്ദർഭത്തിന് ചേർന്നത് അതിന് പറ്റിയതാൾ എല്ലാം കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും ഒരു രാഗം എടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി എല്ലാ രാഗങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ട് ചെയ്തിട്ടുള്ള കുറേ കൂടുതൽ പാട്ടുകൾ മോഹനത്തിന് ചെയ്തിട്ടുണ്ട്. നിൺമണിയറയിലെ നിർമ്മല ചെയ്യയിലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ തണ്ടനമണമോ ചിന്തേഹമലവിൽ എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ നിൽമണിയറ. അത് മോനാണ്. ഈ രാഗത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ആനന്ദ ഈ രാഗത്തിൽ പിടിക്കുമെന്ന് ഭൂപാളം ഉണ്ടല്ലോ, അതിൽ തന്നെ ഇവിടെ എന്താ പാട്ടുമായിട്ട് ബന്ധം? അത്യാവശ്യം പാട്ട് പാടുന്ന മാത്രമേ ഉള്ളൂ, രാഗത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അത്യാവശ്യം പാട്ട് പാടും. എപ്പോഴാണ് ഈ അത്യാവശ്യം വരാറ്?
പാട്ടിന് നമുക്ക് പെട്ടെന്ന് ഇപ്പൊ വെള്ളത്തിന് അത്യാവശ്യം, പണത്തിന് അത്യാവശ്യം എന്നൊക്കെ, പാട്ടിന്റെ അത്യാവശ്യം എപ്പോഴാണ്? പാടുന്നെന്ന് തോന്നുമ്പോ പാടും. ഏ പാട്ട് പാടണം ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇത് നോക്കിയത് നല്ല പാട്ട് അന്തരീക്ഷമല്ലേ, ഞങ്ങൾ എല്ലാരും ഇവിടെ പാട്ടുകാരല്ലേ ഇരിക്കുന്നത്. ഓക്കെ പാടാം. സമ്മതിച്ചല്ലോ, ഞങ്ങൾ എല്ലാം പാട്ടുകാരെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കൂടെ ഞാൻ നമ്മളെ രണ്ടിനെയും പാട്ടുകാരാക്കി കേട്ടാ. അതാണ് ഓക്കെ. മാഷിന്റെ ഒരു ആശീർവാദം എന്ന സിനിമയിലെ സീമന്ത രേഖയിൽ എന്നുള്ള പാട്ട്. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനീ, മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മിരവതി നിന്റെ ചൊടിയിണയിൽ ചൊടിയിണയിൽ. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനീ. പേര് പറഞ്ഞില്ല, പേര് ഓർമ്മ പറഞ്ഞു. പേര് സീന സാജു. സീന സാജു എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. അപ്പോൾ ഹൗസ് വൈഫ് ആയിട്ട് ഇങ്ങനെ പാട്ടിലോട്ട് ഈ കുടുംബമേളയ്ക്ക് അവിടെ ഇവിടെ അവിടെ വീടിന്റെ അടുത്തുള്ള ഓണാഘോഷത്തിനൊക്കെ പാടാറില്ലേ? ഇല്ല, അത്യാവശ്യം വരുമ്പോ പാടും. കവിത കിട്ടാൻ അത് മനസ്സിൽ പതിയുന്നത് വരെ ഊണുമില്ല, ഉറക്കവും ഇല്ല, ഒന്നുമില്ല. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ട. അക്ഷരവും ചൂണും തമ്മിൽ ഒരുപാട് അകൽച്ച വരും. പണ്ടൊക്കെ കവിതകൾ നോക്കിയാണ് മാഷ് ട്യൂൺ ചെയ്തിരുന്നത്. ഇപ്പോൾ എല്ലാവരും ഇല്ല, പക്ഷേ എന്നാലും ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് ഫുൾ ട്രാക്ക് എടുത്തിട്ട് അതിലേക്ക് കവിത കയറ്റുകയാണ്. അതിന് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അതിനെ കുറിച്ചൊക്കെ മാഷ് ഒന്ന് പറയണം. കവിത എഴുതി സംഗീതം ചെയ്യാന്ന് പറയുമ്പോൾ സംഗീത വരികളുടെ ഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത്രയും കാലം ഇത്രയും പാട്ടുണ്ടാക്കിയിട്ടുള്ള ആ രീതിയിലാണ്. ഇപ്പം അങ്ങനെ വെച്ചാൽ ട്യൂൺ കൊടുത്തിട്ട് അവരെഴുതും. അതിനകത്ത് വരുന്ന ചിലതിനൊക്കെ കുഴപ്പം വരുന്നത് അക്ഷരവും ട്യൂണും തമ്മിൽ ഒരുപാട് അകൽച്ച വരും. സാബു ചേട്ടൻ, അപ്പോൾ ഒരു പാട്ട്, സാറിനൊരു പാട്ട്. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ട. പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാ. പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും. ഈ പാട്ടിലെ ഒരു വരിയിൽ പറഞ്ഞ പോലെ ഈ മുഹൂർത്തങ്ങൾ ബഡായി ബംഗ്ലാവ് ഒരിക്കലും മറക്കില്ല. വളരെ നന്ദി സാബു ചേട്ടാ. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? ഈ പൗർണമി ചന്ദ്രിക തുടങ്ങിയ മനോഹരമായ പ്രണയഗാനങ്ങൾ മാഷിൻ്റെ നല്ല പ്രായത്തിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ 2015 നേരത്തെ ഞാനിവിടെ പാടിയ പോരുമോ നീ എൻ്റെ കൂടെ മാണിക്കക്കുയിലാളെ എന്ന പ്രണയഗാനം ഈ പ്രായത്തിലാണ് മാഷ് ചെയ്തിരിക്കുന്നത്, 2015. അപ്പം മാഷ് വളരെയധികം പ്രായമുള്ള ഒരാളാണ്. ഈ പ്രായത്തിലും ഇത്രയും മനോഹരമായ പ്രണയം എങ്ങനെ സൂക്ഷിക്കുന്നു മനസ്സിൽ? ഞാൻ പ്രണയിക്കുന്നത് ആ കവിതയാണ്. ആ കവിതയെ പ്രേമിച്ചിരിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറേ വികാരങ്ങളുണ്ടാവും. അതാണ് ഞാൻ സംഗീതമായിട്ട് മാറുന്നത്. ഞാൻ വേറെ എന്തിനും ചെയ്തിട്ട് ചിന്തിക്കാറില്ല. കവിത കിട്ടിയാൽ അത് മനസ്സിൽ പതിയുന്നത് വരെ ഊണുമില്ല, ഉറക്കവും ഇല്ല, ഒന്നുമില്ല.
മനസ്സിൽ പതിയുന്ന വരെയും ധ്യാനിച്ചിരിക്കുകയാണ്. ആ ധ്യാനിക്കുന്നതിൻ്റെ ഫലമായിരിക്കണം പാട്ടുകൾ നന്നാകുന്നത്. ഇനി ആരെയും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത ചോദ്യം സംഗീതയോടാണ്. വീണ്ടും സംഗീത ഒരു പാട്ടിനും കൂടെയുള്ള സമയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഏതാണ്? എനിക്ക് തോന്നുന്നു ഇപ്പോഴും റിയാലിറ്റി ഷോസിൽ ഒരു റൗണ്ടിലെങ്കിലും ഒരു പാർട്ടിസിപ്പൻ്റ് പാടാത്തതായിട്ട് ഈ പാട്ട് ഉണ്ടാവില്ല. ദ്വാരകേ ദ്വാരകേ എന്നുള്ള ഹലോ ഡാർലിംഗ് എന്ന സിനിമയിൽ സുശീലാമ്മ പാടി അനശ്വരമാക്കിയ പാട്ട്. സിനിമാ രംഗത്തെ സാറിൻ്റെ സൗഹൃദങ്ങൾ, സജീവമായിട്ടുള്ള സൗഹൃദങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ദാസേട്ടൻ മുതൽ തമ്പി സാറ് മുതൽ എല്ലാ ദേവരായ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരുടെ സൗഹൃദങ്ങളറിയാം. അല്ല, ഇവിടെ കുറേ പാട്ടുകൾ പാടിയല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ തലമുറയ്ക്ക് ഏറ്റവും കണ്ടിരിക്കേണ്ട ഒരു എപ്പിസോഡായിട്ട് ഇത് മാറുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകൾ ഒന്നും തന്നെ മാറ്റി നിർത്താൻ പറ്റുന്ന പാട്ടുകളല്ല. എല്ലാം മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. ഇത് ശരിക്കും കേൾക്കുമ്പോഴാണ് ഈ പുതിയ തലമുറ ഇങ്ങനെ ഒരു പാട്ട് മലയാളത്തിലുണ്ടായിരുന്നു, ഇത് അർജുനൻ മാഷാണോ സംഗീതം ചെയ്തത്, അങ്ങനെ ഒരുപാട് നോളജ് കിട്ടുന്ന ഒരു എപ്പിസോഡായിട്ട് മാറുന്നത്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അതെ, ഇതെല്ലാം സിനിമാ സൗഹൃദങ്ങൾ നമുക്കറിയാം. സിനിമയ്ക്ക് തൊട്ട് പുറത്തുള്ള മാഷുടെ സൗഹൃദങ്ങൾ ആരാണ്? ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആരാണ്? ഒത്തിരി കലാകാരന്മാരുണ്ട്, ഒത്തിരി കലാകാരന്മാരുണ്ട്. എല്ലാവരുമായിട്ട് എനിക്ക് സ്നേഹവും ബന്ധുവൊക്കെ ഉണ്ടെങ്കിലും മറക്കാനാവാത്ത ഒന്ന് രണ്ട് പേരുണ്ട്. ഒന്ന് സ്ക്രിപ്റ്റ് റൈറ്റർ സി പി ആൻ്റണി. അയാളുടെ സിനിമയ്ക്ക് വേണ്ടിയാണ് കറുത്ത മണ്ണയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്യുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഒത്തിരിയുണ്ട്, അവരുകളിൽ ചേർന്നാണ്. പിന്നീട് കവിത ചെയ്തത് കൂട്ടത്തിൽ നെൽസൺ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞൊരു സ്നേഹത്തിനുണ്ട്. അയാൾ വോൾട്ടാസിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹമായിട്ട് ഞാൻ ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ആലപ്പി തിയേറ്റേഴ്സിന് വേണ്ടിയും മറ്റു പല സമയങ്ങൾക്ക് വേണ്ടിയും ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെയും കൊച്ചിയിലുള്ള കലാകാരന്മാരുടെയും മറക്കാനാവാത്ത രണ്ട് സുഹൃത്തുക്കളാണ്. പലപ്പോഴും ആളുകൾ മുന്നോട്ട് പോകും തോറും ഏറ്റവും സൗകര്യപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണ് പഴയത് മറക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ കേട്ടിട്ടുണ്ട് സാറ് ചെറിയ പൈസക്കൊക്കെ ഇപ്പോഴും പരിപാടിക്ക് വരും കിട്ടുന്ന പൈസയിൽ നിന്നൊരു തുക പാവങ്ങൾക്ക് അല്ലെങ്കിൽ അവസരമായ കലാകാരന്മാർ കൊടുക്കുന്നു എന്ന്. ഈ അടുത്ത കാലം വരെയും തന്നെ സഞ്ചരിച്ചിരുന്ന കാലം വരെയും സാധാരണ പ്രൈവറ്റ് ബസ്സിൽ കയറി അല്ലേ യാത്രകൾ, പ്രൈവറ്റ് ബസ്സിൽ സാധാരണക്കാരോടൊപ്പം യാത്ര ചെയ്യുക, ഇങ്ങനെ ഏറ്റവും ഡൗൺ ടു എർത്തായി നിന്നുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ബസ്സിൽ ചിലപ്പോൾ അടുത്തിരിക്കുന്നവർക്ക് അന്നൊന്നും ഈ പിന്നണിയിൽ നിൽക്കുന്നവരുടെ മുഖം കാണാൻ വല്ല പ്രിൻ്റ് മാഗസിനുകളല്ലാതെ യാതൊരു അവസരം ഇല്ലാത്തതുകൊണ്ട് മുഖപരിചയം കുറവാണ്. അടുത്തിരിക്കുന്ന ഒരാൾ അറിയുന്നുണ്ടാവില്ല ഈ പോകുന്നത് ഇത്രയും വലിയൊരു സംഗീത സംവിധായകനാണ് എന്ന്. മുകേഷ് ഏട്ടൻ പറഞ്ഞ വരികൾ കടമെടുക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് കുറേ അധികം മലയാളികൾക്ക്, കാരണം അധികമൊന്നും ടി വി വരുന്ന ഒരാളല്ല, മാഷ് ആരാണെന്നും എന്താണെന്നും ഉള്ളതിൻ്റെ 1%
മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു എപ്പിസോഡായി മാറുകയാണ്. ബാക്കി 99% ഇനിയും ബാക്കിയടക്കുകയാണ്. അതിന് എത്രയോ എപ്പിസോഡുകൾ നമുക്ക് ആവശ്യം വരും. ഒപ്പം ഏറ്റവും നന്ദിപൂർവ്വം ഒരാളുടെ മൂന്ന് പേരുടെയും കൂടെ പേര് കലാഭവൻ സ്വാമിചേട്ടനും ഗോപൻചേട്ടനും സംഗീതം. അവർ നമ്മളിവിടെ വരുന്ന ഒരു പാട്ട് നമ്മൾ പറയുമ്പോഴെല്ലാം അവർ യാതൊരു മടിയും കൂടാതെ ഇവിടെ ഇരുന്ന് പാടിയത് സാറിൻ്റെ ഒരു മാത്രം കണക്കാക്കിയിട്ടാണല്ല. ഞങ്ങൾ പറയുന്നതുകൊണ്ടോ ഞങ്ങൾ വിളിച്ചതുകൊണ്ടോ ഒന്നുമല്ല, സാറിനെ മുൻനിർത്തിയാണ് അവരിവിടെ വന്നത്. ആ മൂന്ന് പ്രതിഭകൾക്കും ബഡായി ബംഗളാവ് ഹൃദയപൂർവ്വം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. അവരെ മൂന്ന് പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിനായി മുകേഷ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. മലയാള സംഗീത ലോകത്തെ ലെജൻഡായ ശ്രീ എം കെ അർജുനൻ മാഷ്ടറുമായിട്ടുള്ള എപ്പിസോഡിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് ശരിക്കും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു എപ്പിസോഡായി മാറി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ തുടക്കം തന്നെ അദ്ദേഹം വന്ന് തുടക്കം തന്നെ മലയാളത്തിലെ മൂന്ന് പ്രഗത്ഭരായിട്ടുള്ള ഗായകർ ആദ്യം വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് വെറുതെ തൊട്ട് നമസ്കരിച്ചല്ല, സമയമെടുത്ത് ആ ഭക്തി നിർഭരമായ ആ ഒരു വണക്കം അല്ലെങ്കിൽ കാലിൽ തൊട്ട് നമസ്കരിക്കുമ്പോൾ തന്നെ നമ്മൾക്കും പ്രേക്ഷകർക്കും മനസ്സിലായി ഈ ഗുരുശക്തിയുടെ ഗുരുഭക്തിയുടെ ഒരു ശക്തി. അവിടെ നിന്ന് നമ്മൾ ആരംഭിക്കണം കല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അജൻ മാസ്റ്ററെ ചെറുപ്പകാലം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചേട്ടനും കൂടെ വളരെ ജീവിത പ്രയാസങ്ങൾ കാരണം കൊച്ചി വിട്ടിട്ട് പഴനി പോയി ആനന്ദാശ്രമത്തിൽ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു അനാഥ ആശ്രമം തന്നെയാണ്, അവിടെ ജീവിക്കുമ്പോൾ പോലും കലയുള്ളതുകൊണ്ട് കലയുടെ ഒരു ശക്തിയാണ് നമ്മളവിടെ കാണുന്നത്. കാരണം ഒരു കലാകാരന് വളരാനോ വളർന്ന് വലുതാകാനോ ഒന്നും ഒരു സാഹചര്യമില്ലാത്ത ഒരു സ്ഥലത്ത് ഇത്രമാത്ര ദൈവീകമായ ഉള്ള കലയുള്ളതുകൊണ്ട് അവിടെ നിന്നും അത്ഭുതകരമായി ഉയർന്നു വന്ന 65 കൊല്ലം ഈ മലയാള സിനിമ നാടക സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയാണോ ഏറ്റവും കൂടുതൽ സെക്യൂറിസം മതേതരത്വം ഉള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കലാരംഗം തന്നെയാണ്. അവിടെ ജാതിയില്ല, മതമില്ല, പാവപ്പെട്ടവനെന്നില്ല, പണക്കാരനെന്നില്ല, രാഷ്ട്രീയമില്ല, കഴിവ് മാത്രം, കല മാത്രം. അതാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ നമ്മൾ കണ്ടത്. ഒരു ചെറിയ സംഭവം, അതായത് ബൽരാജ് സഹാനി എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കണ്ടിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പരിചയക്കാരനോട് ചോദിച്ചു, സിനിമ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്ന്. അപ്പോൾ ബൽരാജ് സഹാനി പറഞ്ഞു, കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ മനുഷ്യനല്ലേ ചില സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൈ പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ മാത്രം മനുഷ്യനായാൽ പോരാ, മുഴുവൻ മനുഷ്യനാകെ നമുക്കൊരു ജന്മമേ ഉള്ളൂ, കലയെ ആസ്വദിക്കൂ എന്ന് പറയുന്ന ഒരു വലിയ മഹത്തരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കലയെ വെല്ലാൻ ഒരു ശക്തിക്കും ലോകത്ത് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം പറയുന്നതിന് മുമ്പ് നമുക്ക് അതിമനോഹരമായ മറ്റൊരു ഗാനം കൂടി കേട്ടിട്ട് പിരിയാം. ഉണരുന്നവയുക വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ, കവീന്ദ്ര രവീന്ദ്ര ഗാനനദങ്ങൾ കനകം ചൊരിയും ഭൂമി, കനകം
നാടകം ചൊരിയും ഭൂമി. ബങ്കിൻ ചന്ദ്രപ്രതിഭയുണർത്തിയ ഗന്ധർവോ ജ്വലഭൂമി, ഗന്ധർവോ ജ്വലഭൂമി, കാളിന്ദിയൊഴുകുന്ന ഭൂമി. കർമ്മം നമ്മുടെ ലക്ഷ്യം, മാനവത്വം എന്നൊരേ മതം, സഹോദര്യം എന്നൊരു ജാതി, ഒരു ജാതി, ഒരു ജാതി, സഹോദര്യം എന്നൊരു ജാതി. ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ, ഉണരും നവയുഗ വസന്തവാണിയിൽ വിടർന്ന പുഷ്പങ്ങൾ, വിളർന്ന പുഷ്പങ്ങൾ. Gift sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.